ഇപ്പൊ ഇവര് രണ്ട് കപ്പിൾസും കൂടെ ഒരുമിച്ച് ഡേറ്റിനും, അപ്പോഴാണ് നമ്മുടെ തൈം ആർക്കും പ്രശ്നം ഉണ്ടാക്കാതെ അവനോടുള്ള മൃഗങ്ങളൊക്കെ കണ്ടോണ്ടിരും. അപ്പോഴാണ് ബാക്കി കൂടെ ടെസ്ലി അവന്റെ അകത്ത് പോപ്കോൺ എറിഞ്ഞിട്ട് അയ്യോ ഞാൻ വിചാരിച്ച നീര് മൃഗമാണ് എന്നിന് അവനെ ശല്യപ്പെടുത്തിക്കൊണ്ട് അവൻ നടന്നോണ്ടിരിക്കും. അതിനേശം അവന് ഗോരി ശല്യപ്പെടുത്തി വരുമ്പോഴാണ് ഇത് കണ്ട് തൈം ഇടക്കേറിയിട്ട് ആ അത് കാണാൻ നിന്നാണെ കൊണ്ടല്ല എന്നിന് ഇവര് സംസാരിച്ചോണ്ട് ആ സൂര്യ ഓരോ മൃഗത്തിനെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കും. അപ്പോഴാണ് തൈമും അവിടെയുള്ള പക്ഷികളായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് ടെസ്ലി വന്ന് അവനെ പേടിപ്പിച്ചിട്ട് അയ്യേ ഇതിനൊക്കെ പേടിക്കുന്നോ എന്നിന് എല്ലാവരും ഫ്രണ്ട് വെച്ച് അവനെ കളിയായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഇതൊക്കെ കണ്ട് നമ്മുടെ തൈമ് സഹിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവനെ കൂടാക്കാൻ വേണ്ടി ഗോരി അവിടെ നിന്ന് പാവക്കുട്ടി എടുത്തിട്ട് തൈം ഇത് കാണാൻ ക്യൂട്ടാണല്ലോ, നിനക്ക് ഇത് ഏത് മൃഗമാണെന്നറിയാവോ എന്നിന് അവൾ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവനടുത്ത് വന്നിട്ട് ആ ഗോരിയ നിനക്കത് ഇഷ്ടപ്പെട്ടോ, എന്നാ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ വാങ്ങിച്ചുതരാം എന്നിന് അവനത് വാങ്ങിക്കാൻ പോകുമ്പോഴാണ് ഇത് കണ്ടുള്ള ടെസ്ലയും ഓ മൈ ഗോഡ് അളി ഇത്രക്ക് സ്വീറ്റ് ആണോ, തൈം നീ റിച്ചാന്ന് ഞാൻ അറിഞ്ഞല്ലേ, എന്നാ പിന്നെ ഇവിടെയുള്ള എല്ലാ പാവക്കുട്ടി നീ തന്നെ വാങ്ങിക്കാവോ, അയ്യോ സോറി സോറി നിനക്കതൊക്കെ ചെറുതല്ലേ, എന്നാ പിന്നെ ഈ സൂ തന്നെ വില കൊടുത്ത് വാങ്ങിക്കുന്നു എന്നിന് അവന് ശല്യപ്പെടുന്നിട്ട് നമ്മുടെ കാനിങ് എടുത്തെന്ന് ആ എന്നാ ശരി ഗോറിയ ഇവിടെ തൊട്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പോയി കണ്ടാലോ എന്നിനെ ടെസ്ലിയും വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അപ്പോഴാണ് തൈമും അവന്റെ മേളിലുള്ള ദേഷ്യത്തി ആ പാവക്കുട്ടി എടുത്ത് എടാ നീ കണ്ടോളാ അവനെയൊക്കെ ഞാൻ വെറുതെ വിട്ടല്ല എന്നിന് ആ പാവക്കുട്ടിയായിട്ട് സംസാരിച്ചോണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ട് അവളും ചിരിച്ചിട്ട് ആ തൈം മതി എല്ലാരും നോക്കുന്നു വാ എന്നിന് അവനെയും വിളിച്ചോണ്ട് പോകും. അതിനുശേഷം ഗോറിയും തൈം അവളുടെ ബോയ് ഫ്രണ്ട് നിന്നെ ശല്യപ്പെടുത്തുന്ന ഞാൻ അറിഞ്ഞില്ല അതിന് ഞാൻ സോറിയിക്കാം എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് തൈമും ഓ ഗോറിയ നിങ്ങൾക്കൊന്നും ബോയ് ഫ്രണ്ട് സെലക്ട് ചെയ്യാൻ അറിയത്തില്ല എന്നെ കണ്ടോ, നിങ്ങൾക്ക് എന്നെ പോലെ ആൾക്കാരെ ചൂസ് ചെയ്യണ്ട എന്നിന് അവൻ പറയും. അപ്പോഴാണ് ഇത് കേട്ട് അവളും തൈം അവൻ ചെയ്തേ കണ്ടിട്ട് നീ ദേഷ്യപ്പെടത്തിന് താങ്ക്സ് എന്നിന് അവൾ പറയുന്നിട്ട് അവന് സന്തോഷപ്പെട്ട് ആ നീ താങ്ക്സ് ഒന്നും പറയണ്ട ഞാനൊരു നല്ല ബോയ് ഫ്രണ്ട് ആയെന്നേ ഉള്ളു എന്നിന് അവന് സീരിയസ് ആയിട്ട് പറയുന്നിട്ട് അവളും തൈം ഞാൻ നിന്റെ ഗേൾ ഫ്രണ്ട് ആകുമെന്ന് സമ്മതിച്ചൊന്നുമില്ല അത് നീ ഓർത്തോ എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് അവനും ആ എനിക്കറിയാം നമ്മൾ സത്യത്തിൽ ലവേഴ്സ് ഒന്നും അല്ല, കാരണം നീ എനിക്കിത് രസ് പറഞ്ഞിട്ടില്ല, ഒരു പക്ഷേ ഞാൻ ഇന്ന് നിന്നെ പ്രൊപ്പോസ് ചെയ്താലും നീ എന്തോ പറയാമോ എന്ന് എനിക്കറിയാം, അതുകൊണ്ട് നീ എന്നെ ഇഷ്ടപ്പെടുന്നവരെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തോണ്ടിരിക്കും മനസ്സിലായോ എന്നിന് അവനും പറഞ്ഞിട്ട് ഇവരെണ്ടിനും കൂടെ ഇങ്ങനെ ഫോട്ടോ എടുക്കും. അപ്പോഴാണ് ഗോറിയ പെട്ടെന്ന് റണ്ണിനെ കുറിച്ച് ഇങ്ങനെ ആലോചിക്കുന്നത്. അപ്പൊ തൈമും ആ ഗോറിയ നിന്റെ ഫോൺ എന്നിന് അവനെ എടുത്തു കൊടുക്കാൻ വരുമ്പോഴാണ് അവളും പെട്ടെന്ന് ആ തൈം എനിക്ക് പോർമ്മന്ന് ഞാൻ അറിയാതെ ഫോൺ ബസ്സിൽ മാറുന്നു വെച്ചെന്നാ തോന്നുന്നത് എന്നിന് അവൾ വീണ്ടും കള്ളം പറയും. അപ്പൊ ഇത് കേട്ട് അവനും ആ ഫോൺ വീണ്ടും ബാഗ് വെച്ചിട്ട് നീ പറഞ്ഞ സത്യമാണോ എന്നിന് അവൻ ചോദിക്കും. അപ്പൊ അവളും ആ ഞാൻ കടയും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അറിയാതെ ഞാൻ ബസ്സിൽ മാറുന്നു വെച്ചെന്നാ തോന്നുന്നത് എന്നിന് അവൾ പറയും. അപ്പൊ ഇത് കേട്ട് അവനും അപ്പൊ ഗോറിയ നീ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പം ഇടയ്ക്കുള്ള സ്റ്റോപ്പിൽ ഇറങ്ങിയായിരുന്നു അല്ലേ ആരെങ്കിലും ഒക്കെ കണ്ടുമുട്ടിയായിരുന്നു എന്നിന് അവനും ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവളും ഇല്ല ഇല്ല ഞാൻ ഇടയ്ക്ക് വെച്ച് അവിടെ ഇറങ്ങിയില്ല എന്നിന് അവളും അവസാനം വരെ റെന്നിനെ കണ്ട കാര്യം പറയത്തില്ല. അപ്പൊ ഇത് മനസ്സിലാക്കി അവനും ആ ഗോറിയ ഞാൻ ബാത്റൂമിൽ പോയിട്ട് വരാം എന്നിന് അവൻ അവിടെ നടന്നു പോകുമ്പോഴാണ് ടെസ്ല ഇങ്ങനെ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നത്. ആ കാനിങ് എനിക്ക് ചേരുന്ന പെണ്ണൊന്നല്ലടാ, അതുകൊണ്ട് ഞാൻ വേറൊരു പെണ്ണിനെ ചേഞ്ച് ചെയ്യണമെന്ന് ആലോചിക്കുക, കാരണം അവളുടെ കൂട്ടുകാർ ഗോറിയെ കാണാൻ നല്ല ക്യൂട്ടാ എന്നിന് അവന് ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ നമ്മുടെ തൈമും കേട്ടിങ്ങനെ ദേഷ്യപ്പെടും. അപ്പോഴാണ് ടെസ്ലയും തൈമിനെ കണ്ടിട്ട് അവന് ഫോൺ കേട്ടിട്ട് ഇങ്ങനെ അടുത്ത് വരും. ഏ കൊച്ചറക്ക എന്തോ ഇങ്ങനെയൊക്കെ നോക്കുന്ന, എനിക്കറിയാം നീ എന്നെ പോലെ തന്നെയാ, കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നീ ഗോറിയെ മാറ്റിട്ട് വേറെ പെണ്ണിന്റെ പുറകെ പോകും, നമ്മളൊക്കെ അങ്ങനല്ല ബ്രോ എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കണം എന്നിന് അവനും പറഞ്ഞിട്ട് എടാ പിന്നെ നീ ഗോറി എനിക്ക് തരാവോ എന്നിന് അവനും പറഞ്ഞതോടെ ഇതും കേട്ട് തൈമ അവൻ അടിച്ചു പൊട്ടിക്കും. അപ്പോഴാണ് ഗോറി ഈ സൗണ്ട് കേട്ടിട്ട് അവളും പെട്ടെന്ന് അടുത്തോടി ചെല്ലും. അപ്പൊ നമ്മുടെ തൈമും എടാ നീ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഗോറിയെ കുറിച്ച് അങ്ങനെ പറയും എന്നിന് അവനായിട്ട് ഇനി അടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഗോറിയോട് ഓടി നിന്നിട്ട് തൈമിനെ പിടിച്ചു മാറ്റും. അപ്പൊ തൈമും ഗോറിയ വാ നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്നിന് അവള് വിളിച്ചോണ്ടിങ്ങനെ പോവും. അപ്പോഴാണ് അവളും പെട്ടെന്ന് കൈ തട്ടിയിട്ട് തൈം നീ ഇപ്പൊ തന്നെ അവനെ അടിച്ച എന്നിന് അവള് ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവനും ഗോറിയ അവൻ എന്തോ പറഞ്ഞു നിനക്കറിയാ എന്നിന് അവൻ പറയുമ്പോ അവളും തൈം അവൻ എന്തുവാണെങ്കിലും പറഞ്ഞോട്ടെ നീ എന്തിനാ അവൻ അടിക്കാൻ പോയാ എന്നിനെ തൈമിനോട് ദേഷ്യപ്പെടും. അപ്പൊ ഇത് കേട്ട് അവനും ഗോറിയ ഞാൻ അവനെ ചെറുതായിട്ട് അടിച്ചേ ഉള്ളു, അവൻ പറഞ്ഞ കാര്യത്തിന് അവൻ ഇതൊന്നും പോരാ എന്നിന് അവനും പറയുന്നിട്ട് ഗോറിയയും തൈം ഞാൻ വിചാരിച്ച് നീ പണ്ടത്തെ പോഴൊന്നല്ലെന്ന്, പക്ഷെ എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായ അതിന്റെ തെറ്റിദ്ധാരണയായിരുന്നു, നീ ഇപ്പോഴും ആ പഴയ തൈം തന്നെയാ, എനിക്ക് ഇങ്ങനത്തെ വ്യക്തി ഒരിക്കലും ഇഷ്ടപ്പെടത്തില്ല എന്നിന് അവള് സത്യം മനസ്സിലാക്കാതെ അവനോട് ദേഷ്യപ്പെടും. അപ്പൊ ഇത് കേട്ട് അവനൊന്നും പറയാതെ അവിടെ നിന്ന് പോകും. അങ്ങനെ അതിനുശേഷം കാനിങ്ങിന്റെ ബോയ് ഫ്രണ്ടും അവനെ ഇതാ ചാൻസ് എന്ന് യൂസ് ചെയ്ത് കാനിങ്ങിനെ ബ്രേക്കപ്പ് ചെയ്യും. അങ്ങനെ ഈ കാര്യമൊക്കെ കാനിങ് ഗോറിയോട് പറയുമ്പം അവള് വിഷമിച്ചിട്ട് പറയും ഓ കാനിങ് ഞാൻ കാരണമല്ലേ നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് ആയ എന്നിന് അവള് വിഷമിച്ച് പറയും. അപ്പൊ ഇത് കേട്ട് കാനിങ്ങും ഗോറിയ നീ എന്നെ കുറിച്ചൊന്നും വിഷമിക്കണ്ട, എനിക്ക് മുമ്പേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, ടെസ്ലി ഇതിനു മുമ്പേ അവൻ ബ്രേക്കപ്പ് ആണെന്ന് ആലോചിച്ചിട്ടിരുന്നേ, അതുകൊണ്ട് നീ എന്നെ കുറിച്ചൊന്നും വിഷമിക്കണ്ട എന്നിന് അവളും പറഞ്ഞ് ഫോൺ കിട്ടുകയും. അപ്പോഴാണ് ഇതേ കേട്ട് നമ്മുടെ അനിയനും ചേച്ചി അപ്പ തൈം നല്ലവനൊന്നല്ല എന്നിന് അവൻ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവളൊന്നും പറയാതെ തൈമിനോടത്ത് ദേഷ്യപ്പെട്ടിട്ട് ആ പാവക്കുട്ടി ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. അതേസമയം തൈം ഗോറിയനോടുള്ള ദേഷ്യത്തി അവൻ അവിടെയുള്ള ചെയറൊക്കെ എടുത്ത് സ്വിമ്മിംഗ് പൂൾ എറിഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഇതേ കണ്ടിട്ട് എം ജിയും കവനും കൂടെ അവനെ സമാനപ്പെടുത്താൻ വേണ്ടി അടുത്ത് വരും. തൈം അത് നിർത്ത് ടേക്ക് ഇറ്റ് ഈസി എന്നിന് അവന്മാരെ അടുത്തൊന്ന് സമാനപ്പെടുത്തും. അപ്പോഴാണ് തൈമും എടാ ആ ഗോറിയ ഒരു വലിയ ആളാണെന്ന് വിചാരിച്ചേക്കുന്നത്, അതെന്താ അവൾക്ക് മാത്രം ദേഷ്യം വരുത്തുള്ളൂ, ഞാനൊക്കെ ദേഷ്യപ്പെട്ടോടെ, അവസാനം വരെ ഞാൻ പറയാൻ വന്നത് എന്തോന്നും അവൾ കേട്ടില്ല, അതിനുമ്പ് ഞാനായിട്ട് വഴക്കുണ്ടാക്കാൻ വരിക, എന്തായാലും ഒരിക്കലും അവള് എന്നെ ഒരു നല്ലവനായിട്ട് കാണത്തില്ല, അതുകൊണ്ട് ഞാനിപ്പം പഴയ തൈമായിട്ട് മാറാൻ പോവാ എന്നിന് അവന് ദേഷ്യത്തിൽ പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ടിട്ട് കവനും എംജിയും കൂടെ അവനെ പിടിച്ച് സ്വിമ്മിംഗ് പൂളിൽ തള്ളിയിട്ടിട്ട് അവന്മാരിനെ പൊട്ടിച്ചിരിക്കും.
ചോദിക്കും, അപ്പൊ ഇത് കണ്ട അവനും എന്തുവാണ് നിങ്ങക്ക്, നിങ്ങളിപ്പോ ഇതിന് എന്നെ തള്ളിയിട്ട എന്നാവൻ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് കവിനും, എടാ തായം നീ കുറച്ച് കൂളാവ്, അതിനല്ലേ സ്വിമ്മിംഗ് പൂളിൽ തള്ളിയിട്ട, നീ എന്തോ പറഞ്ഞ പഴയ തായമായിട്ട് അവതാരം എടുക്കാൻ പോവാന്ന്, അടങ്ങി ഒതുങ്ങി മര്യാദക്ക് ഗോരായിട്ടുള്ള പ്രശ്നം തീർക്കാൻ നോക്ക് എന്നിന് അവന്മാർ രണ്ടുപേരും പറയും. അപ്പൊ ഇത് കേട്ട അവനും, ഞാനൊന്നും ആദ്യം മിണ്ടത്തില്ല, വേണേ അവളൊന്നും മിണ്ടാൻ പറ എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട അവന്മാരും, മോനെ കുറച്ച് സമയം മിണ്ടായി, എടത്തായം ഗോറെ നിന്നോട് ദേഷ്യപ്പെട്ടത് ഒരു തെറ്റും ഇല്ല, കാരണം പണ്ടൊക്കെ നീ ചുമ്മാ അടിയുണ്ടാക്കത്തില്ല, അവണ്ട് അവൾ തെറ്റിരിച്ചെന്നേ ഉള്ളു. പക്ഷെ പ്രധാനമായിട്ട് നീ ഒരു കാര്യം ഓർക്കണം, നീ തെറ്റെയ്താലും അവൾ തെറ്റെയ്താലും നിന്റെ ഈഗോയൊക്കെ മറന്നിട്ട് നീ തന്നെ പോയി അവളോട് സമാനമായിട്ട് സംസാരിക്കുക, അല്ലാതെ അവൾ ആദ്യം സംസാരിക്കുന്നവരൊന്നും വെയിറ്റ് ചെയ്യാതെ എന്നിന് അവന്മാർ രണ്ടുപേരും പറയും. അപ്പൊ ഇത് കേട്ട തൈമും, ആ നിങ്ങളെ കൊണ്ട് ഇതിനെങ്കിലും യൂസ് ആയല്ല, എന്നാ ശരി ഞാൻ തന്നെ സംസാരിക്കാം എന്നിന് അവൻ പറയാൻ പറയാൻ എം ജിയും, യെസ് അങ്ങനെ തന്നെ വേണം, ഒരേശം അവൾ ഇപ്പം വിളിക്കുവാണെങ്കിൽ നീ അപ്പ തന്നെ പ്രശ്നമല്ല സോൾവ് ആക്കണം എന്നിന് അവനും പറയാൻ പറയാണ് പെട്ടെന്ന് തൈമിന്റെ ഫോൺ ഇങ്ങനെ അടിക്കുന്നത്. അപ്പൊ ഇത് കണ്ട് കവിനും, എടാ തൈം ഗോറി വിളിക്കുന്നറാ പെട്ടെന്ന് പോയി ഫോൺ എടു എന്നിന് അവനും പറഞ്ഞ ഉടനെ നമ്മുടെ തൈം പെട്ടെന്ന് ഫോൺ എടുക്കാൻ വേണ്ടി പോകും. അപ്പോഴാണ് അവനെ പറ്റിക്കാൻ വേണ്ടി നമ്മുടെ കവിൻ വിളിച്ചാന്ന് മനസ്സിലാവുന്നത്. അപ്പൊ കവിനും, ഹലോ ഹണി നീ ഇപ്പൊ എവടാ, ഞാൻ നിന്നെ കുറെ മിസ് ചെയ്യുന്നു എന്നിന് അവന്മാർ രണ്ടുപേരും കൂടെ അവനെ കളിയാക്കും. അപ്പൊ ഇത് കണ്ട് തൈമും, എന്തുവാടാ നിനക്ക് എന്നോട് കളിക്കണം അല്ലേ എന്നിന് അവൻ ഇവരുടെ ഒരു സ്വിമ്മിംഗ് പൂളിൽ തള്ളിയിടും. അപ്പോഴാണ് ഇതേ കണ്ടിട്ട് നമ്മുടെ ചേച്ചിയും, കൊറിയ നീ തൈമായിട്ട് കുറച്ച് സമ്മാനിച്ച് സംസാരിക്കും എന്നിന് ചേച്ചി അവൾക്ക് മെസ്സേജ് അയക്കും. പക്ഷെ നമ്മുടെ ഗോറിയുടെ ഫോൺ എപ്പോഴും അടിച്ചുപോയി, അതുപോലെ തന്നെ തൈം വാങ്ങിച്ച ഫോൺ അവളുടെ ഇല്ല, അതുകൊണ്ട് ചേച്ചി അയച്ച മെസ്സേജ് അവൾക്ക് കാണാൻ പറ്റത്തില്ല. അങ്ങനെ ഇപ്പൊ അടുത്ത ദിവസം അവളും തൈമിനെ കണ്ട് സംസാരിക്കാൻ വരുമ്പോഴാണ് അവനവിടെ കാണത്തില്ല. അങ്ങനെ അവൾ അതുകൊണ്ട് ഇങ്ങനെ താഴെ ഇറങ്ങി പോകുമ്പോഴാണ് അവിടെ ഉള്ള എല്ലാവരും ടി വിക്കകത്ത് എന്തോ കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് ചർച്ച ചെയ്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് ഗോറി അടുത്ത് ചെല്ലുമ്പം ആ ടി വിക്കകത്ത് മിറയ്ക്ക് ബോയ് ഫ്രണ്ട് ഉള്ള കാര്യം ഇങ്ങനെ പറയും. അങ്ങനെ ഇത് കണ്ട് പെട്ടെന്ന് ഗോറി അവിടെ നിന്ന് റെന്നിനെ കാണാൻ വേണ്ടി ഓടി ചെല്ലും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് തൈമും ഗോറി ഇങ്ങനെ വിളിക്കും, പക്ഷെ അവളതൊന്നും കേൾക്കാതെ റെന്നിനെ കാണാൻ വേണ്ടി ഓടി പോകും. അങ്ങനെ ഇത് കണ്ട് തൈമും അവളുടെ പുറം ഇങ്ങനെ പോകും. അപ്പോഴാണ് മിറയ്ക്ക് ബോയ് ഫ്രണ്ട് ഉള്ള കാര്യവും ഇവന്മാരെ അറിയുന്നത്. അപ്പോഴാണ് ന്യൂസിനകത്തും മിറയുടെ ബോയ് ഫ്രണ്ട് പറയുന്നത്, ആ ഞങ്ങളിപ്പോ മാരേജിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് അവൾ ഇഷ്ടാ എന്നിന് അവർ തമ്മിലുള്ള ഫോട്ടോസ് എല്ലാം മൊത്തത്തിൽ വൈറലാവും. അങ്ങനെ അതിന്റെ താഴെ കുറെ കമന്റ് ഇങ്ങനെ വരും. അപ്പൊ റൺ ഇത് കാരണമാണ് നാട്ടിലേക്ക് തിരിച്ചെന്നെ, ഓ എനിക്ക് റണ്ണിനെ ഓർത്തിട്ട് പാവം തോന്നുന്നു എന്നിനെ കുറെ പേര് ഇങ്ങനെ കമന്റ് ചെയ്യാൻ തുടങ്ങും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് കവിനും, എടാ ഇതിനെ കുറിച്ച് റണ്ണിനെ അറിയായിരിക്കുമല്ലേ എന്നിന് ഇവന്മാർ രണ്ടിനും കൂടെ റണ്ണിനെ വിളിക്കാൻ നോക്കും. പക്ഷെ അവന്റെ ഫോൺ സ്വിച്ച് ഓഫിലാണ്. അപ്പോഴാണ് ഗോറിയും റണ്ണിനെ കണ്ടിട്ട് അവന്റെ അടുത്തേക്ക് ഇങ്ങനെ പോകും. അപ്പൊ ഇത് കണ്ട് അവനും, ആ നീ അറിഞ്ഞവണല്ലേ എന്നിന് അവൻ ചോദിക്കും. അപ്പൊ ഇത് കേട്ട് അവളും, നിനക്കിത് മുമ്പേ അറിയായിരുന്നല്ലേ, നീനെ ക്ഷമിക്കണം, ഞാൻ നിന്നെ മിറയെ ഫോളോ ചെയ്ത് ഫ്രാൻസിൽ പോകാൻ പറയണ്ടായിരുന്നു എന്നിന് അവളും അറിയും. അപ്പൊ ഇത് കേട്ട് അവനും, ഗോറിയ നീ കാരണം ഞാൻ ഫ്രാൻസിൽ പോയതുകൊണ്ട് എനിക്ക് മിറയുടെ ഫീലിങ്സ് മനസ്സിലാക്കാൻ സാധിച്ചു, ഞാൻ അവിടെ പോയതിനു ശേഷം ഞങ്ങൾ തമ്മിൽ കുറെ ടൈം സ്പെൻഡ് ചെയ്ത്, എന്റെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റായ ദിവസങ്ങളാത്, അതെനിക്ക് നീ കാരണം കിട്ടിയ എന്നിന് അവൻ പറയും. അപ്പൊ ഇത് കേട്ട് അവളും, റൻ പക്ഷെ അവൾ നിന്നെ റിജക്ട് ചെയ്തില്ല. അപ്പൊ ഇത് കേട്ട് അവനെ വിഷമിച്ചിട്ട്, ഗോറിയ നീ പറഞ്ഞ ശരിയാ, എന്റെ ലൈഫും അവളുടെ ലൈഫും വേറെ വേറെ, എനിക്ക് അവൾ ഇഷ്ടമെന്ന് പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ അവളുടെ ജീവിതത്തിൽ ഇരുന്ന് അകന്നുവരാൻ തീരുമാനിച്ചു, കാരണം അത് അവൾക്ക് നല്ലത്, എന്തായാലും എന്നെക്കാളും ബെറ്റർ ആയിട്ട് ഒരുത്തിനെ അവൾ കണ്ടുപിടിച്ചില്ല എന്നിന് അവന് വിഷമിച്ചോണ്ട് അറിയും. അപ്പൊ ഇത് കേട്ട് അവളും, റൻ നീ അങ്ങനെയൊന്നും പറയാതെ, ഒരുപക്ഷം നീ അവരുടെ തെറ്റിരിച്ചായിരിക്കും എന്നിന് അവളും പറയുമ്പോഴാണ് നമ്മുടെ റെനിന്റെ പടം വരയ്ക്കുന്ന ബുക്കിനകത്ത് അവൾ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്, റൻ നിനക്ക് എന്നെക്കാളും ബെറ്റർ ആയിട്ട് ഒരുത്തിയെ കിട്ടും എന്നിന് അവൾ റെനിന് വേണ്ടി ഇനി എഴുതി വെച്ചേക്കും. അങ്ങനെ ഇത് കണ്ടിട്ട് അവളും കരയും. അപ്പോഴാണ് റെന്നും, കൊറിയ എന്തായാലും ഇതെല്ലാം നല്ലതിന് വേണ്ടിയാ, എന്നെ പോലെ ഒന്നിനും കൊള്ളാത്തനൊക്കെ മിറക്കി സെറ്റ് ആവത്തില്ല എന്നിന് അവനും പറയുമ്പോഴാണ് ഗോറിയും ദേഷ്യപ്പെട്ട്, റൻ നീ നിന്നെ കുറിച്ച് ഇങ്ങനെ താഴ്ത്തി പറയാതെ, അന്ന് നീ എന്നെ സഹായിച്ചേക്ക നീ മറന്നോ, ഒരുപക്ഷെ നീ അന്ന് വന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് അന്ന് എന്തോ സംഭവിക്കുമെന്നോ അറിയത്തില്ലായിരുന്നു, അതുകൊണ്ട് അവൾക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് നിന്നെ കുറിച്ച് ഇങ്ങനെ താഴ്ത്തി വിചാരിക്കാതെ, ഞാൻ നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് നീ ആയിട്ട് മാറി, അതുകൊണ്ട് നിന്നെ കുറിച്ച് നീ അങ്ങനെ പറയാതെ എന്നിന് അവളും പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് റെന്നെ വിഷമിച്ച് അവളിങ്ങനെ ഹഗ് ചെയ്യും. എന്നിട്ട് അവനും, ഗോറിയ നീ എന്നെ സമാനപ്പെടുത്തനല്ല വന്ന്, ഇപ്പൊ ഞാൻ നിന്നെ സമാനപ്പെടുത്തേണ്ട അവസ്ഥയിലായല്ല എന്നിന് ഇവരുടെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ ദൂരെ ഇരുന്ന് കണ്ട് നമ്മുടെ തൈമും ദേഷ്യപ്പെട്ട് നോക്കും. എന്നിട്ട് അവൻ ആ ദേഷ്യത്തിൽ താഴെ ഇറങ്ങി പോകുമ്പോഴാണ് നമ്മുടെ കവിനെയും ജും കൂടെ, ആടാ നീ ഗോരയായിട്ട് സംസാരിച്ചാ എന്നിന് അവന്മാർ ചോദിക്കൊന്നും മൈൻഡ് ചെയ്യാതെ അവനും ദേഷ്യത്തിൽ താഴെ പോകും. അപ്പോഴാണ് ഇതിനു മുമ്പ് ഗോര അടിച്ചവന്മാർ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും, എടാ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇന്നലെ ഒരു പെണ്ണിനെ കണ്ടായിരുന്നു, അവൾ ഈസി ആയിട്ട് വളയ്ക്കാൻ പറ്റുള്ളൂ എന്നിന് ഇവന്മാർ സംസാരിക്കുമ്പോഴാണ് ഇതുകേടെ തൈമും അവന്റെ ദേഷ്യമെല്ലാം തീർക്കാൻ വേണ്ടി, ഓ പെണ്ണുങ്ങളെ കുറിച്ച് അനാവശ്യം പറയുന്നതാണ് നീ എന്നിന് അവന്റെ കോളറി പിടിച്ച് ദേഷ്യപ്പെടും. അപ്പൊ ഇത് കണ്ട് അവന് തൈമിനെ തള്ളിയിട്ടിട്ട്, നിനക്കെന്തോടെ പ്രശ്നം, വാടാ നമുക്ക് ഇവിടെ നിന്ന് പോവാം എന്നിന് അവന്മാർ പോകാൻ നോക്കും. അപ്പൊ ഇത് കണ്ട് തൈമ അവനെ പിടിച്ച് തള്ളിയിട്ടിട്ട് അവന് മരണാടി ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കും. അങ്ങനെ ഇത് കണ്ടിട്ട് അവിടെ ഉള്ളവരെല്ലാം ഇങ്ങനെ വീടെടുത്തോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കണ്ട് കവിന് എം ജും കൂടെ അടുത്ത് വന്നിട്ട്, എടാ തൈം നീ എന്തുവാടെ കാണിക്കുന്ന എന്നിന് അവനെ പിടിച്ച് മാറ്റാൻ നോക്കും. അപ്പോഴാണ് തൈം അവനടിച്ച് ബോധമില്ലാതാക്കും. എന്നിട്ട് അവനെ എം ജിയെ കണ്ടിട്ട്, എന്തുവാടാ നിനക്കടി വേണം എന്നിന് അവൻ പറയുമ്പോൾ നമ്മുടെ എം ജെ പേടിച്ചങ്ങ് മാറും. എന്നിട്ട് വീണ്ടും തൈം അവനായിട്ട് ഇങ്ങനെ അടിച്ചോണ്ടേയിരിക്കും. അപ്പോഴാണ് കവൻ ഇത് കണ്ടിട്ട്, എടാ എം ജെ നീ ഇപ്പൊ തൈമിനോടൊന്നും സംസാരിക്കല്ല, മിണ്ടിയ പിന്നെ നമുക്കും കിട്ടത്തേ ഉള്ളൂ എന്നിന് അവരല്ലാതെ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് ഗോറി ഇത് കണ്ടിട്ട്, തൈം നീ എന്തോ കാണിക്കുന്ന എന്നിന് അവൾ അവനെ തടയാൻ വേണ്ടി അടുത്തില്ലും. പക്ഷേ ഈ പ്രശ്നമൊക്കെ നടക്കുന്നത് നമ്മുടെ റെന്നും ഗോറിയും കൂടെ ഹഗ് ചെയ്ത് കണ്ടിട്ടാണ്. അപ്പോഴാണ് അവളെ കണ്ടിട്ട് അവനിങ്ങനെ പതി അടുത്തേക്ക് വരും. അതേസമയം അടി വാങ്ങിച്ചവനെ പൊക്കിക്കൊണ്ട് അവൻ
അവന്റെ കൂട്ടുകാർ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് തൈമും ദേഷ്യപ്പെട്ട് നടന്നുകൊണ്ട് കവിൻ എം ജെ, ഞാൻ എന്റെ മനസ്സ് മാറ്റിയാടാ, ഇനി തൊട്ട് എഫോറി വെറും 3 പേരേ ഉള്ളൂ എന്ന് അവൻ പറഞ്ഞു കേട്ട് എം ജെ ഷോക്കായി. എന്തുവാടാ നീ പറയുന്ന 3 പേരേ ഉള്ളെന്ന് വെച്ചാ എന്നിന് അവനും ചോദിക്കുമ്പോഴാണ് അതിനർത്ഥം ഇനി തൊട്ട് റെൻ എഫോറിൽ ഇല്ല എന്നിന് അവനും പറഞ്ഞതോടെ അവരില്ലെങ്കിലും ഷോക്കാകും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് അതിനുശേഷം എന്തൊക്കെ പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.